സോ വാട്ട്സ് ഗോയിങ് ഓൺ ഗൈസ്, ഞാനാണെങ്കിൽ അപ്പോൾ നമ്മൾ കുറേ നാളായില്ലേ കണ്ടിച്ച്. സത്യം പറഞ്ഞാൽ കുറച്ച് 2-4-5 ദിവസമായി ഏകദേശം കണ്ടിച്ച്. കാരണം വേറെ ഒന്നുമില്ല, നമ്മുടെ ടെസ്റ്റും കാര്യങ്ങളും, സ്കൂളിൽ കുറച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ടാണ് വീഡിയോ ഡിലേ ആയത്. അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ടേക്ക് വേറെ കിട്ടലും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ, കൂടെ നമ്മുടെ ഒരാൾ കൂടി ഉണ്ട് കേട്ടോ, ഇതല്ലേ വാ മനസ്സേ വാ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബ്രോ ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചലഞ്ചായിട്ടാണ് വന്നിട്ടുള്ളത്, ബ്രോയും ഞാനുമായിട്ട്. അപ്പോൾ ഏതായാലും എന്താ ചലഞ്ച് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ റെഡ് കളറും അതുപോലെ തന്നെ ബ്രോ ഗ്രീൻ കളറും ഫുഡാണ് നമ്മളിന്ന് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഏതായാലും മനസ്സിലായില്ലേ എവിടെ പോ എന്താ ചലഞ്ച് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 24 hours 24 മണിക്കൂർ ഞാൻ ഗ്രീൻ കളർ ചെയ്തു, റെഡ് കളർ ചെയ്തു, അതുപോലെ തന്നെ നിരവധി കളർ ഫുഡ് ചാലഞ്ച് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വെറൈറ്റി, അത് ഒരു ദിവസം ഫുള്ളായിട്ട് നമ്മൾ ആ കളർ ഫുഡ് മാത്രമേ കഴിക്കുള്ളൂ. അപ്പോൾ ഇന്നത്തെ ചലഞ്ച് എന്ന് വെച്ചാൽ, ഞാൻ ഇന്നലെ ബ്രോ ആയിട്ട് ടോസ് ചെയ്തു. അന്നേരം ഞാൻ സെലക്ട് ചെയ്ത് റെഡ് കളറും, അതുപോലെ ബ്രോ സെലക്ട് ചെയ്ത് എനിക്ക് റെഡ് കിട്ടി. അപ്പോൾ റെഡിൻ്റെ പ്രത്യേകത വെച്ചാൽ, എനിക്ക് എവിടെ പോയാലും ഫുഡാണ് റെഡ്. ഞാൻ ഗ്രീൻ കിട്ടാൻ കുറച്ച് കഷ്ടപ്പെടും, അതുപോലെ തന്നെ കിട്ടുന്നതിന് കുഴപ്പമില്ലാതെ ഉണ്ട്. പക്ഷേ ഫുഡ് കഴിക്കാൻ നല്ല പാടാട്ടോ, കൂടുതൽ വെജിറ്റബിൾ ഐറ്റംസേ ഇല്ല. നമുക്ക് എന്നൊക്കെ പറഞ്ഞും വെള്ളക്കിയാലും തിരിപ്പിക്കട്ടാ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതമുണ്ട്. അപ്പോൾ നമ്മുടെ ഇനി വരാൻ പോകുന്ന വീഡിയോസൊക്കെ ഞാൻ കിടക്കാൻ ചെയ്ത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയോ അടിപൊളി ഐറ്റംസൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് അടിപൊളിയായിട്ട് തന്നെ ഡെയിലി എങ്ങനെയെങ്കിലും ഇടാൻ ശ്രമിക്കുക. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യില്ല, സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാതെ നമ്മുടെ ഗീവ് വേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തവരാണെങ്കിൽ എന്തായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. എന്തായാലും ഒരു സൈക്കിളാണ് നമ്മൾ ഗീവ് വേ ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത്രയ്ക്കാണ് ഞാൻ ലിങ്കും കാര്യമൊക്കെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഗീവ് വേ വീഡിയോൻ്റെ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ ഇട്ടു. ഫ്രണ്ട്സ്, വീഡിയോ എടുക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുന്നത് അപ്സ്റ്റോക്സ് എന്നാണ് പേര്. അതായത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ സെക്കൻഡ് ബ്രോക്കേഴ്സിൽ ഒന്നായ അപ്സ്റ്റോക്സ് ആണ്. 25 ലക്ഷത്തിലധികം കസ്റ്റമേഴ്സ് നമ്മുടെ അപ്സ്റ്റോക്സിലുണ്ട്. പിന്നെ മാത്രമല്ല, അപ്സ്റ്റോക്സിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, നിങ്ങൾക്ക് എല്ലാം കൂടി ഒരു ആപ്പ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സ്റ്റോക്ക് മാർക്കറ്റിംഗ്, ട്രേഡിംഗ്, അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റിംഗ്. അത് മാത്രമല്ല, നമ്മുടെ ഡിജിറ്റൽ ഗോൾഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ 24K ഇൻവെസ്റ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് 99.9 പ്യൂർ ആയിട്ടുള്ള ഗോൾഡ് എനി ടൈം ആൻഡ് എനിവെയർ. ഈസി ആൻഡ് ഇൻസ്റ്റന്റ് ഫണ്ട് ട്രാൻസ്ഫർ, ഏൺ ഇൻട്രസ്റ്റ് വൈൽ ട്രേഡ്, ക്വിക്ക് ആൻഡ് ഈസി ഫണ്ട് ട്രാൻസ്ഫർ, Starting tool with 100+ indicators, lifetime free equity delivers trades, ₹20 per order intraday. പിന്നെ മാത്രമല്ല, നിങ്ങൾ ഇപ്പോൾ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ഡിമാറ്റ് അക്കൗണ്ട്, അതിൽ തന്നെ അൺലിമിറ്റഡ് ബ്രോക്കറേജ് ഫോർ 30 days. അപ്പോൾ ഞാൻ ലിങ്ക് കാര്യമൊക്കെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ വീഡിയോ ഇട്ട് പോവാം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ വീഡിയോ വെച്ച് പിരിയാൻ പോകാം കേട്ടോ. ഞാനൊരു ടീമിൽ, അതായത് ഞാൻ റെഡ് ടീമിൽ പോകും, അതുപോലെ തന്നെ ബ്രോ ഗ്രീൻ ടീം പോകും. ബ്രോൻ്റെ ടീമിൽ ഒരാളുണ്ടാവും, എൻ്റെ ടീമിൽ ഒരാളുണ്ടാവും. അവിടെ എത്തിയിട്ട് ഞാൻ നിങ്ങൾക്ക് ആരാണ് ടീംമേറ്റ് ഒക്കെ കാണിച്ചു തരാം കേട്ടോ. അതുപോലെ തന്നെ ബ്രോൻ്റെ ആരാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ചലഞ്ചിലോട്ട് പോയാലേ അതന്നെ ബൂ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ രണ്ടാളിപ്പോൾ ഹോട്ടലിലെത്തിയിരിക്കും. നമ്മുടെ ബിഗിൽ ബ്രോയുണ്ട്, ഞാനുണ്ട്. അപ്പോൾ നമ്മൾ റെഡ് കളർ ഫുഡ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെയായിട്ടൊന്നും ഓർഡർ ചെയ്തില്ലതാ, സംഭവമൊക്കെ സെറ്റ് ആയിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാം റെഡി ആയിരുന്നു. എല്ലാം റെഡ് തന്നെ അല്ലേ ഫുള്ള് റെഡ്. നമുക്ക് വലിയ സീനില്ല. അബി ബ്രോയും ജിത്തു ബ്രോയെ പെടൽ സത്യം പറഞ്ഞില്ല. അപ്പോൾ കുടിക്കാനാണ് ഇഷ്ടം പോലെ ഉണ്ട്, മിനിലയും അതുപോലെ തന്നെ ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട്. നമുക്ക് കുടിക്കാനാണ് ക്ഷാമം, കുടിച്ച് മാത്രം ജീവിച്ചാൽ പോരല്ലോ. നമുക്ക് കുടിക്കാൻ മാത്രമേ ക്ഷാമമുള്ളൂ. എന്നാലും ഉണ്ട് കുഴപ്പമില്ലാത്ത ഐറ്റംസ് ഒക്കെ ഉണ്ട്. വാട്ടർമെലൻ ഉണ്ട്, സ്റ്റിങ് ഉണ്ട്. അതെ അതെ. അപ്പോൾ നമുക്ക് നോക്കാം ഓർഡർ ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അപ്പോൾ വേറെ പോയിട്ടുണ്ടാവില്ല. ഞാൻ ഇത്തും വേറെ വന്നിട്ടുണ്ട്. അവര് വേറെ ഹോട്ടലിൽ കയറി ഫുഡ് അടിക്കാൻ കയറിയിട്ടുണ്ട്. ഏറ്റവും വലിയ ടാസ്ക് എന്ന് വെച്ചാൽ റെഡ് ഫുഡ്, അത് ഭയങ്കര എളുപ്പമാണ്. പക്ഷെ ഗ്രീൻ ഫുഡ് അത്രയ്ക്ക് ഇല്ല അല്ലേ, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് മാത്രം റെഡ് കുറച്ച് സ്പൈസി ആയിട്ട് സംഭവമൊക്കെ അടിക്കാം. നമ്മൾ കുറച്ച് വെജിറ്റേറിയൻ ആയിരിക്കണം അല്ലേ, അതൊരു ടാസ്ക് ആണ്. അപ്പോൾ നമ്മൾ വേറൊരു ഹോട്ടലിന്റെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പുറത്ത് കാണാം വേറെ ഹോട്ടലെത്തിയിട്ടുണ്ട്. അവർ മിക്കവാറും വേറെ ഹോട്ടലിൽ കയറി ഇപ്പോൾ ഫുഡ് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. നമ്മളിങ്ങനെ ഗ്രീൻ ഫുഡിനൊക്കെ ആലോചിച്ച് സൈഡൊക്കെ ആക്കി ഒരുപാട് ആലോചിച്ചിട്ടൊക്കെ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇവിടെ കയറി നോക്കാം അവിടെ എന്ത് ഫുഡാണ് ഉള്ളത് എന്ന്. മച്ചമാരെ, അപ്പോൾ അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റിയതാ നമ്മുടെ റെഡ് കളർ നൂഡിൽസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ റെഡ് കളർ ചിക്കൻ ലോലിപോപ്പ് ഉണ്ട്. അതെ അതെ, ഗിൽബറോന് വേണ്ട പറഞ്ഞതുകൊണ്ട് ഞാനെന്നെ ഇത് ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് കയറ്റണേനെ വേണ്ടി ഇത് കണ്ടോട്ടാ. അടുത്ത് നമ്മുടെ ഉജിത്ത് വരുന്നുണ്ട്. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ ഈ ചേട്ടൻ നമ്മുടെ സബ്സ്ക്രൈബർ ആട്ടോ. ചേട്ടാ പേര് പറഞ്ഞു. എൻ്റെ പേര് ശ്രീനിവാസൻ. ഓക്കെ ഓക്കെ. പേര് നമ്മുടെ പൂജിറ്റോ. ഫ്രണ്ട്സ്, നമ്മുടെ മിൻലൈവ് പച്ച കളറിലുള്ള ടീഷർട്ടിലുള്ള ഒരു ചേട്ടൻ കൊണ്ടുവന്നിട്ടുണ്ട്, പച്ച സാധനം കൊണ്ടുവന്നു. അപ്പം ഇതെന്തായാലും കുടിക്കാം. നല്ല ചോന്മാനം വിളിച്ചിട്ടോ, ശുക്രന്ന് വിചാരിച്ചില്ല. നല്ല ചോന്ന നോക്കിയിട്ടുണ്ട്. ഇനി പച്ചക്കള്ള സ്ഥലത്ത് കഴിക്കാൻ പോകുന്നില്ല ചേട്ടാ, കഴിക്കരുത്. പച്ച ഇസ് നോട്ട് അവർ ഡിപ്പാർട്ട്മെന്റ്, പച്ച അവരുടെ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഫുഡ് കഴിക്കാനുള്ള പരിപാടി കേട്ടോ. ഫുൾ റെഡ് ഐറ്റംസ് ആണ് ഉള്ളത്. മോനിച്ചേ കഴിക്ക്. കൊള്ളാം കൊള്ളാം ഫ്രണ്ട്സ്. അങ്ങനെ വെറും മിൻലൈമ് മാത്രം വെറും വയലിൽ കുടിച്ചുകൊണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇനി അടുത്ത ഏതെങ്കിലും ഹോട്ടലിൽ കിട്ടാൻ നോക്കണം. പച്ച ഫുഡില്ലത് പച്ച ഗതികേട് നല്ലത് എന്ന് പറയാൻ അത്ര ഗതികേടല്ലടാ. ഗൈസ്, അപ്പോൾ നമ്മുടെ അബിബ്രോ വിളിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ഫോൺ അബിബ്രോയുടെ കയ്യിലായി കേട്ടോ. അതായത് വീഡിയോ എടുക്കാൻ വേണ്ടി കൊടുത്തേ. അപ്പോൾ എടുക്കാം. അടിപൊളി നമ്മ ഗൈസ് തമിഴ് അടിച്ചു പൊളിക്കുക കേട്ടോ. മിങ്ങനെ കഴിക്കുന്നത് എന്റെ ചെങ്ങായി. അവരൊന്നും കഴിക്കുന്നില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ അവർക്ക് ബുദ്ധി എന്തൊക്കെയുണ്ട്. ഞാൻ പച്ചക്കറിയുടെ ചലഞ്ച് ഒരു ദിവസം ചെയ്തതാണ്. എന്തൊക്കെയോ ഉണ്ട്. മിൻ ലൈം ഉണ്ട്, ജ്യൂസിന്റെ ഐറ്റംസ് ഇഷ്ടം പോലെ ഉണ്ട്. എനക്കെന്നെ ചിന്തിക്കേണ്ടി വരും. ഇപ്പം മിൻഡി ലൈം ഇട്ടോ, ഗ്രീൻ ആപ്പിൾ ഡ്രിങ്ക്സ് ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഗ്രീൻ ആപ്പിൾ മൊയ്ത്തും ഉണ്ടാവും, പിന്നെ മിൻഡി ലൈം ഉണ്ടാവും, പിന്നെ ഗ്രീനിൻ്റെ രണ്ട് മൂന്ന് ഡ്രിങ്ക്സ് ആക്കാൻ പറ്റും. നമുക്ക് കളറിട്ട് മിക്സ് ആക്കി കളറായിട്ട് കണ്ടോ. വൈകുന്നേരം അവർക്ക് ഗോളാണ്. ഇപ്പൊ തന്നെ ഡ്രിങ്ക്സ് ഇഷ്ടം പോലെ ഉണ്ട്. അവരൊക്കെ ഒന്ന് നേരം കൊണ്ട് വാങ്ങാൻ പോകുന്നില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഫുള്ളായിട്ട് കത്തം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫുഡും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നേരെ പോയിട്ട് കൈ വാഷൊക്കെ ചെയ്യണം, ബില്ലൊക്കെ പേ ചെയ്യണം, എത്രയാണെന്നൊക്കെ നോക്കണം. നമുക്ക് ബഡ്ജറ്റ് വെറും 1000 രൂപയാണ്. വെറും 1000 രൂപയല്ല, 1000 രൂപ ധാരാളമാണ്. പക്ഷേ ഈ ചെങ്ങ ഉണ്ട് എൻ്റെ കൂടെ. അത് വേണ്ടായിരുന്നു. വലിയ വലിയ ഫുഡിൻ്റെ പേരൊക്കെ പറയാൻ പ്രലോഭിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞു വാ മോനെ ചെറുതൊന്നും കടിക്കാം. ഇവർ വാ നമുക്ക് ലോലിപ്പം പഠിക്കാം. വായൊക്കെ കഴിയുമ്പോൾ ഫുള്ള് ചുവന്ന കളർ വന്നതില്ല. ഇനി അടുത്ത് എന്താണ്? ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും പറയാൻ പറ്റൂല അല്ല. എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ആണോ ലഞ്ച് ആണോ എന്ന് ചോദിച്ചാൽ ഒന്നുമല്ല. ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ലഞ്ച് അല്ല, ഡിന്നർ അല്ല, സ്നാക്സ് അല്ല, ഒന്നുമല്ല. ഏതായാലും കുഴപ്പമില്ല. നൂഡിൽസ് ഒക്കെ രാവിലെ കഴിക്കുന്നത് തന്നെയാണ്. നമുക്ക് കയ്യൊക്കെ വാഷ് ചെയ്ത് അടുത്ത് ഉച്ചക്കേക്കുള്ള എന്താണ് നമുക്ക് നോക്കാം. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇപ്പോൾ ഉച്ചയായിരിക്കും കേട്ടോ. അപ്പോൾ ഉച്ചക്ക് നമുക്ക് ഫുഡ് കഴിക്കണം. അപ്പോൾ അതിൽ സത്യം പറഞ്ഞാൽ ഇപ്പോൾ വയറ് ഇല്ലേ ഫുള്ളൊക്കെ തന്നെയാണ്. എൻ്റെ ഞാൻ വെറും ഒരു മിൻറ്റ് ലൈമും അതുപോലെ തന്നെ എന്താ സാധനം എന്തൊരു സാധനം ലേസ് വെറും മിൻറ്റ് ലൈമും ലേസിലാണ് ഞാനിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ലേസ് അപ്പോൾ അതിൽ അതായിരുന്നു സംഭവം. അപ്പോൾ അതിൽ ഞാൻ കഴിച്ചിട്ടുണ്ട്. പിന്നെ മാത്രമല്ല നമ്മുടെ കൂടെയിൽ രണ്ടാളിപ്പോൾ ഇല്ല കേട്ടോ. അവർ ചെറിയൊരു പരിപാടി ഉണ്ട്, അവർ പോയി. നമ്മൾ രണ്ടാളും മാത്രമേ ഉള്ളൂ മെയിനായിട്ട് ചാലഞ്ചിന്. അപ്പോൾ അതിൽ നമ്മൾ ഇവിടെ തന്നെയാണ് ഫുഡ് കഴിക്കാൻ വന്നത്. ഞാൻ പച്ചേ റോയ് പച്ച, ഞാൻ ചോപ്പ്. അപ്പൊ എന്താ ഉള്ളതെന്ന് അറിയില്ല കേട്ടോ. ഇവിടെ പോയിട്ട് നമുക്ക് എന്തൊക്കെയാ ഉള്ളതൊക്കെ നോക്കാം. അപ്പൊ നമ്മുടെ ഉച്ചക്കേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ്, സോറി ഉച്ചക്കേക്കുള്ള ലഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റോയ് ഉണ്ട്. ഞാൻ ജയിക്കും. നിന്റെ ഫേവറേറ്റ് മിൻലൈം ഞാൻ കുടിക്കാൻ പോകുന്നു. ഗൈസ്, എൻ്റെ ഫേവറേറ്റ് സാധനം കേട്ടോ ഇത്. നമ്മുടെ വാട്ടർമെലൻ ജ്യൂസ് ആണ്. കുഴപ്പമില്ല, ഇത് എനിക്ക് ഇഷ്ടമൊക്കെ തന്നെയാണ്. ഇത് നമ്മുടെ ഗ്രീൻ കളർ സ്പെഷ്യൽ ഗ്രീൻ ഹരിയാനി ചിക്കൻ അല്ലേ, ടിക്ക ഹരിയാനി ചിക്കൻ. ഇത് സാധാ ടിക്കയുണ്ട്, നമ്മുടെ സാധാ ടിക്കയുണ്ട്, അതിന് ഹരിയാനി ടിക്കയുണ്ട്. പിന്നെ ഇത് രണ്ടും എൻ്റെ കുറച്ച് അങ്ങോട്ടേ മാറ്റിക്കും. പിന്നെ ഇതാ ഇത് ബ്രോന് മാത്രമേ ഉള്ളൂ കേട്ടോ, ഇതെനിക്കില്ല. ഇതൊക്കെ എന്തും പകയില്ലേ, ഇതൊക്കെ എന്തും പകയില്ലേ, ഇതൊക്കെ എനക്കാം. അയ്യോ, ഇത് എന്നെ ഗ്രീന് വേണം. ഈ വൈറ്റ് നിൽക്കുന്നു തരുന്നത് സസ്യ ബുക്കാക്കാൻ പോയതല്ലേ. ചിക്കൻ ഉണ്ട്. ഓക്കെ, നമുക്ക് റെഡ് എടുക്കാം. ഇതിൻ്റെ ഇവിടെ വേറെ ഒന്നും ഇല്ലല്ലോ. ആണെങ്കിൽ വേറെ എന്താ വേണ്ട മനസ്സിന്. ഇത് പച്ചക്കറി കഴിക്കുക, അത് കഴിഞ്ഞ് കുടിക്കുക, അത് കഴിഞ്ഞ് പോകുക, അത്രേ ഉള്ളൂ. വെറും പീസും പിന്നെ ഇവിടെ വാട്ടർ മെലൺ ഡ്രിങ്ക്. ഇതേപോലെ തന്നെ പ്രയോയുടെ അവസ്ഥ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാ എല്ലാവരും നമ്മൾ നോക്കിയത് ഇവർ ചിക്കൻ മാത്രം കഴിക്കുന്നത്. ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ലയോ? ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിച്ചിട്ടുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു പറോ? നല്ല തന്നെ. പക്ഷെ കുമ്പൂസ് ഇല്ലാന്നൊരു പ്രശ്നം ഉണ്ടായിട്ടല്ലേ? എൻ്റെ മിന്നിലെ ശരി വത്തക്ക വെള്ളമൊക്കെ കുടിച്ചു. ആ ഇത് കൂടി കഴിക്കാം അല്ലേ? അപ്പോൾ വൈകുന്നേരത്തെ ഫുഡിങ്ങിന് വേണ്ടി നമ്മുടെ ഗോൾഡൻ ഗ്രെയിൻസിൽ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഇപ്പോൾ കേക്ക് കേട്ടോ വൈകുന്നേരത്തേക്ക് വേണ്ടി കഴിക്കാൻ പോകുന്നത്. റെഡ് വെൽവെറ്റ് ഉണ്ട്, പക്ഷേ നമുക്ക് ഫുള്ളായിട്ടുള്ള റെഡ് വെൽവെറ്റ് ഇവിടുന്ന് സെറ്റാക്കി തരുന്നുണ്ട് പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു ഗ്രീനിൻ്റെ ഒരു ഐറ്റം ഉണ്ട്, അതും അവിടുന്ന് കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ അതിൽ ഫുള്ള് സെറ്റപ്പ് ആക്കുന്നുണ്ട്. ഒന്ന് റെഡ് വെൽവെറ്റും ഒന്ന് ഗ്രീനുമാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ബ്രോയിൻ്റെ കൂടെ കഴിച്ചാൽ കൊള്ളാറുണ്ട്. തരില്ല തരില്ല മോനസ് ഗ്രീൻ കഴിച്ചാൽ മതി കേട്ടാ, ഫ്രൂട്ട്സ് ഓൺലി. മോൻ നല്ല വെജിറ്റബിൾസും ഒക്കെ കൂട്ടി അടിച്ചു പൊളിക്ക് ഓടാ. കേക്ക് വന്നിട്ടുണ്ട് അവിടെ റെഡ് കളറും അതുപോലെ ഗ്രീൻ കളറും വേണം, തരൂല്ല. നമ്മുടെ സ്പെഷ്യൽ ഐറ്റംസ് ആട്ടോ ഇത്, ഗ്രീൻ ഗ്രീൻ. അപ്പോൾ ഇതാട്ടോ എൻ്റെ കേക്ക്. ആ എൻ്റെ മോനെ, എനിക്ക് കേക്കൊന്നും കട്ട് ചെയ്യാറില്ല ഈ ഫുഡ് ബ്ലോഗേഴ്സിനെ പോലെയൊന്നും. ആ ഇങ്ങനെയാണ് മോനെ റെഡ് വെൽവെറ്റിനെ കളി പൊളി. എൻ്റെ റെഡ് വെൽവെറ്റ് തിന്ന പോലെ ഇപ്പം റെഡ് വെൽവെറ്റ് അധികം മേലെ കഴിച്ചോ കേട്ടെ. ഗൈസ് അപ്പോൾ നമ്മുടെ നൈറ്റിലേക്കുള്ള സ്പെഷ്യൽ എന്താ വെച്ചാൽ നമ്മുടെ റെഡ് കളർ അൽഫാം പോലെ തന്നെ ഗ്രീൻ കളർ അൽഫാം ചിക്കൻ അതന്നെ നമ്മളാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വർക്കിലോട്ട് നടക്കാം. അപ്പോൾ നൈറ്റാണ്, അപ്പോൾ അതിൽ പാവായിട്ടുണ്ടോ അറിയില്ല കേട്ടോ, നല്ല തണുപ്പില്ല ടൈമാണ് കേട്ടോ. ആ ഇത് തന്നെ ഈ സാധനം, ഇത് തന്നെ കാണുന്നുണ്ടോ? ട്ടോ കുറച്ച് വീട്ടിലുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ ബ്രോയും കുറച്ച് കുറച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ കൊണ്ടുപോകാം. വീട്ടിൽ കൊണ്ടുപോയിട്ട് സംഭവമൊക്കെ സെറ്റ് ചെയ്യാം. അതിസാഹസികമായി ഞാൻ ഇപ്പുറത്തെ മതിലേക്ക് തുള്ളിയിട്ടുണ്ട്. ഇനി ബ്രോയും കൂടി കൊള്ളാത്ത സാഹസികമായി പോയല്ലേ. ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. ഇപ്പോൾ ഇവിടെ കുരുമുളകും മല്ലിച്ചപ്പൊക്കെ ഇട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ റെഡ് കളർ ഓൾറെഡി റെഡിയാണ്. റെഡ് കളർ സാധാ മുളക് പൊടിയൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ എന്താ സാധാ അൽഫാമാക്കുന്ന രീതിയിലാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇത് നമ്മുടെ ഗ്രീൻ കളർ ആട്ടോ, നമ്മുടെ ബ്രോയിന് സ്പെഷ്യൽ ആയിട്ടുള്ളതാണ്. ബ്രോയ് ഇതാക്ക്, ഞാൻ എൻ്റെതായി നമുക്ക് രണ്ടാക്കും കൂടിയൊക്കെ ഞാനല്ല കേട്ടോ സത്യം പറഞ്ഞാക്കി, നമ്മുടെ മമ്മിക്കൂളാണ് ആക്കി തന്നത്. അപ്പോൾ അമ്മേ ഇതൊന്ന് സെറ്റാക്കി താ. നല്ല നല്ലോണം മുളകൊക്കെ ഇട്ടോ കേട്ടോ, ഒന്നും പേടിക്കണ്ട. ഇല്ല മുളകല്ല മാറി കിട്ടോ, ഒരു പ്രശ്നമില്ല. ഇല്ല മുളകല്ല മാറി കിട്ടോ, അതിന് ഒരു കുഴപ്പമില്ല. ഇല്ല മുളകല്ല മാറി കിട്ടോ, പച്ചമുളകും കുരുമുളകും നല്ല മുളകും. ഇത് സാധാ അൽഫാമ രീതിയിലാക്കിയതല്ലേ? ഇത് സാധാ അൽഫാമാണെങ്കിലും ഞാൻ ആണെങ്കിൽ കുരുമുളക് ഇട്ട് സെറ്റ് ചെയ്ത പച്ച കളർ കുരുമുളകല്ല വില ഇട്ടാ മതി. അപ്പോൾ ഇവിടെ ചിക്കനും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ലെഗ് പീസ് നമ്മുടെ ബ്രോയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ കളറാണ് ഉദ്ദേശിച്ചത്, പക്ഷേ ചെറിയൊരു ബ്ലാക്കിഷ് അടിച്ചു പോയി. കാരണം പറയുന്നില്ല, ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയി. അത് കുഴപ്പമില്ല, ബ്രോ എല്ലാം കഴിക്കണ്ട സാറാ സാറാ സഹിച്ചു ചോദിച്ചു. അപ്പോൾ നെക്സ്റ്റ് എനിക്ക് വേണ്ടിയിട്ടുള്ള റെഡ് കളർ സാധനം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിന് ഇത് രണ്ടുമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ വേറെ ഒന്നും ഇതിൻ്റെ പേരെ കൂടെ കഴിക്കാനുള്ള കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് കഴിക്കാം. ഹലോ മനസ്സിലായി. സോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ കൊച്ചി ഇഷ്ടമെങ്കിൽ, അതായത് നമ്മുടെ ഈ മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള ഗ്രീൻ കളർ ആൻഡ് റെഡ് കളർ ഫുഡ് ചാലഞ്ചിൻ്റെ വീഡിയോ ഇഷ്ടമാണെന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ തന്നെ വേറെന്താ, അത്രയ്ക്കാണ് നമ്മുടെ 700K ഓൺ ദ വേ ആണ്. നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ അതിൽ ഗിവൽ ഇതുവരെയും പങ്കെടുക്കാത്തവർ എന്തായാലും പങ്കെടുക്കുക. ഞാൻ കമന്റ് ബോക്സില്ല, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് എന്തായാലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഐക്കാർഡിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് നാളെ ഒരു കിടക്കാശിയുടെ കാര്യമാണ്. അപ്പോൾ വയറൊക്കെ ഫുള്ളായിട്ടോ. അപ്പോൾ അതിൽ സത്യം പറഞ്ഞാൽ രാത്രിയത്തെ ചലഞ്ച് കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 12 മണി ടൈം ആയിട്ട് ഇപ്പോൾ അപ്പോൾ അതിൽ സത്യം പറഞ്ഞാൽ വെള്ളം കുടിച്ചു കേട്ടോ. വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം സമയം 12 മണി. കാരണം ആക്കി വരുമ്പോൾ തന്നെ 10:30 ആയിരുന്നു. പിന്നെ ഓവലൊക്കെ വെച്ച് 1 മണിക്കൂർ അങ്ങനെ വെച്ച് അങ്ങനെ എന്തൊക്കെ ആയിട്ട് ഫുഡൊക്കെ കഴിച്ച് 12 മണിയായി. ഇപ്പോൾ വെള്ളമൊക്കെ കുടിച്ച് ഇപ്പോൾ ഏകദേശം വയറൊക്കെ ഫുള്ളാണ്. അപ്പോൾ അതിൽ നമുക്ക് നാളെ ഒരു കിടക്കാഴ്ച വീഡിയോ വരികയാണ്. അത് ഇനി അപ്പോൾ പിന്നാലത്തറല്ലേ എന്തെങ്കിലും സജഷൻസോ ഐഡിയാസോ എന്തൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് ഫോളോ ചെയ്ത് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നാളെ ഒരു കിടക്കാഴ്ച വീഡിയോ വരികയാണ്. അത് ഇനി അപ്പോൾ സൈനിങ് ആയിട്ട് ബൈ പീസ്.